ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തളിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ദൈവാനുഗ്രഹത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:8 എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. ഇങ്ങനെ പറയാൻ കാരണം, അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന വാക്യത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ വചനഭാഗം. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവന് സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചപ്പോൾ യജമാനൻ അവനെ വിളിച്ച് ചോദിക്കുകയാണ്, നിന്നെപ്പറ്റി കേൾക്കുന്നത് എന്താണ്? നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു എന്നിട്ട് പറയുകയാണ്, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്ത് ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരായിട്ട് അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് 50 ബത്ത എന്ന് തിരുത്തെഴുതുക. അനന്തര അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ് എന്ന് പറഞ്ഞു. നിൻ്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തെഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ, ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് എന്ന് പറയുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊക്കെ നല്ല ബുദ്ധിശാലികളൊക്കെ തന്നെയാണ്. എങ്കിലും പ്രാർത്ഥനാ മനോഭാവത്തിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.